നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേരളം വിട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ് അദ്ദേഹം കേരളം വിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുവിട്ട കാര്യമാണ്. അതേ രീതി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. MV ഗോവിന്ദൻ ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് യാത്ര തിരിച്ചതിൽ വിമർശനവും ഉയരുകയാണ്. പക്ഷേ വിമർശനം തള്ളി CPM രംഗത്ത് വരികയാണ്. ഓസ്ട്രേലിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് MV ഗോവിന്ദൻ കുടുംബസമേതം യാത്രയായത്. ഇടത് അനുകൂല പ്രവാസി സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് യാത്ര. സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് നേരത്തെ നിശ്ചയിച്ച യാത്രാ തീയതി മാറ്റിയിരുന്നു. ഇടത് അനുകൂല സംഘടനയായ നവോദയ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയിലും കുടുംബസംഗമത്തിലുമാണ് MV ഗോവിന്ദൻ പങ്കെടുക്കുന്നത്. സിഡ്നി, മെൽബൺ, അതുപോലെ തന്നെ ബ്രിസ്ബൻ, പെർത്ത് എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ സന്ദർശനമാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും യാത്ര ചെയ്തതും വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ആർക്ക് നൽകുമെന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ യാത്ര. ഈ സന്ദർഭത്തിലാണ് PB അംഗം കൂടിയായ MV ഗോവിന്ദന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. ദുഃഖാചരണം കഴിഞ്ഞാണ് പോയത് എന്നും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായതുകൊണ്ട് അതിൽ വിമർശനത്തിന് പ്രസക്തിയില്ല എന്നുമാണ് CPMന്റെ നിലപാട്.